പാലക്കാട് കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തി പ്രകടനത്തിലൂടെ എയറിലായിരിക്കുകയാണ് നിലമ്പൂർ MLA DMK നേതാവുമായ PV അൻവർ. പാലക്കാട് തന്റെ കരുത്ത് തെളിയിക്കാൻ എന്ന പേരിൽ അൻവർ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയ ഭൂരിഭാഗം പേരെയും ഏജന്റ് മുഖേന എത്തിച്ചതാണ് എന്ന് വ്യക്തമായതോടെയാണ് പണി പാളിയത്. പരിപാടിയിൽ അൻവറിന്റെ പ്ലക്കാർഡുമേന്തി എത്തിയവരാണ് തങ്ങളെ ഏജന്റുമാർ എത്തിച്ചതാണ് എന്ന് പറഞ്ഞത്. ഏതായാലും സംഭവം കേട്ട് ചിരിക്കാൻ തയ്യാറായിക്കോളൂ. ദിവസക്കൂലിക്കാണ് തങ്ങൾ എത്തിയത് എന്നും സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റുമാരായി പോകാറുണ്ട് എന്നും ഇവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. DMK ചേർന്നിട്ട് കുറെ കാലമായോ എന്ന ചോദ്യത്തിന് താൻ കുറെ ഷൂട്ടിങ്ങിനൊക്കെ പോകാറുണ്ട് എന്നായിരുന്നു ഒരു സ്ത്രീയുടെ മറുപടി. എറണാകുളത്തും മറ്റും ഇങ്ങനെ പോകാറുണ്ട് എന്നും പുഷ്പ എന്ന സ്ത്രീയാണ് തങ്ങളെ എത്തിച്ചത് എന്നും മറ്റൊരു സ്ത്രീ പറഞ്ഞു. 15 പേരാണ് തങ്ങൾക്കൊപ്പം വന്നത് എന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണ ഇത്തരം പരിപാടിയിൽ പങ്കെടുത്താൽ 500 മുതൽ 600 രൂപ വരെ കിട്ടാറുണ്ട് എന്നും ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നുമാണ് മറ്റൊരു സ്ത്രീ പറഞ്ഞത്. എന്നാൽ ഇതിനു പിന്നിൽ CPM ആണ് എന്നും പുറത്തുനിന്ന് ആളെ ഇറക്കി പരിപാടി മനഃപൂർവ്വം അലങ്കോലമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുമായിരുന്നു അൻവറിന്റെ പ്രതികരണം. ഏതായാലും അൻവറിന് സോഷ്യൽ മീഡിയയിൽ ആകെ ട്രോളുകളുടെ പൊടിപൂരമാണ്. കമന്റ് ബോക്സ് നിറഞ്ഞൊഴുകുകയാണ്. ഇതും വെച്ചാണ് കോൺഗ്രസിനോട് അൻവർ വില പേശിയത് എന്നും കോൺഗ്രസിന് പറ്റിയ കൂട്ടാളി തന്നെയാണ് അൻവർ എന്നുമാണ് പലരും പറയുന്നത്. ഞാനിതിനെ പോസിറ്റീവായി കാണുന്നുവെന്നും കാരണം കുറെ പേർക്ക് ദിവസവേതനം ലഭിച്ച ഒരു പരിപാടിയാണ് ഇതെന്നാണ് മറ്റൊരാൾ കമന്റായി രേഖപ്പെടുത്തിയത്. ആ സ്ത്രീകൾ സത്യം പറഞ്ഞതിനാൽ ഇനി അവർക്ക് കാശ് കിട്ടാതെ വരുമോ എന്ന ആശങ്കയാണ് മറ്റൊരാൾ പങ്കുവച്ചത്. ഇതുകൂടാതെ എമ്പുരാന്റെ ഷൂട്ടിങ്ങിന് അൻവറിന്റെ കയ്യിൽ നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ തേടുന്ന പൃഥ്വിരാജിന്റെ മീമുകളും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പടം വിജയിക്കട്ടെ അല്ല പരിപാടി വിജയിക്കട്ടെ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീഡിയോയും ട്രോളായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ശക്തി പ്രകടനത്തിന് വന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിൽ കൊട്ടിക്കലാശത്തിന് വരാൻ പോകുന്നത് രജനീകാന്ത് ആയിരിക്കും. ജയ് അംബുക എന്നാണ് മറ്റൊരാളുടെ കമന്റ്. പ്രകടനത്തിന് വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ മുഴുവൻ സീനിയർ ആർട്ടിസ്റ്റുകളാക്കുമെന്ന് PV അൻവർ എന്നാണ് മറ്റൊരാൾ അൻവറിന്റെ പേജിൽ കമന്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാഹുബലിക്ക് പോലും ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് വേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്നാണ് മറ്റൊരാളുടെ പരിഹാസം. ഇന്നലെയാണ് പാലക്കാട് മണ്ഡലത്തിലെ തന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജിനെ PV അൻവർ പിൻവലിച്ചത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിലിനെ DMK പിന്തുണയ്ക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു. വയനാട്ടിലും UDFനാണ് അൻവറിന്റെ പിന്തുണയെങ്കിലും ചേലക്കരയിൽ രമ്യാ ഹരിദാസിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അതേസമയം നേരത്തെ PV അൻവർ UDFന് മുൻപിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ മിൻഹാജിനെ താൻ പിൻവലിക്കാമെന്നും അങ്ങനെയെങ്കിൽ ചേലക്കര തനിക്ക് നൽകണമെന്നുമാണ് അൻവർ ഉയർത്തിയ ആവശ്യം. ഇത് കോൺഗ്രസ് നേതൃത്വം തള്ളിയിരുന്നു. UDFമായി വിലപേശാൻ ആരെയും അനുവദിക്കില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ചേലക്കര സ്ഥാനാർത്ഥിയെ തങ്ങൾ പിൻവലിക്കണമെന്ന് പറയാൻ മാത്രം അൻവർ ആയിട്ടില്ലെന്നും സതീശൻ തുറന്നടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ റോഡ് ഷോ അൻവറിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം തന്നെയായിരുന്നു. അതേസമയം അൻവറിനെ പ്രകോപിപ്പിച്ച് പാലക്കാട് കാര്യങ്ങൾ BJP അനുകൂലമാക്കാനുള്ള ശ്രമമാണ് VD സതീശൻ ചെയ്യുന്നതെന്നാണ് കോൺഗ്രസ് വിമതനായ AK ഷാനിബ് തുറന്നടിച്ചത്. അനുനയിപ്പിച്ച് ചർച്ച നടത്തുന്നതിന് പകരം BJPയെ ജയിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് സതീശൻ പരിശോധിക്കുന്നതെന്നും ഷാനിബ് ആരോപിച്ചിരുന്നു.